ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ അപ്രിഷ്യേറ്റീവ് ഫിക്ഷൻ എന്ന് പറയുന്ന മെയിൻ പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂൾ ഷോർട്ട് ഫിക്ഷൻ ആണ്. അതായത് ഷോർട്ട് സ്റ്റോറീസ്. അതിൽ സെക്കൻഡ് ചാപ്റ്ററായ ഹെർ ലവർ, മാക്സിം ഗോർക്കിയുടെ ഹെർ ലവർ എന്ന് പറയുന്ന ഷോർട്ട് ഫിക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. സോ ഇതിൻ്റെ മുമ്പുള്ള എല്ലാ ചാപ്റ്റേഴ്സും, അതുപോലെ തന്നെ സ്പെക്ട്രം ആയാലും ലിറ്റററി ക്രിറ്റിസം ആയാലും അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആയാലും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സോ നമുക്ക് മാക്സിം ഗോർക്കിയുടെ ഹെർ ലവർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറീൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി നോക്കാം. ആദ്യം തന്നെ നമുക്ക് മാക്സിം ഗോർക്കി, അതായത് നമ്മളുടെ നറേറ്ററിനെ കുറിച്ചിട്ട് നോക്കാം. മാക്സിം ഗോർക്കി ജനിക്കുന്നത് 1868 അദ്ദേഹം ഒരു റഷ്യൻ റൈറ്ററാണ്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും കൂടിയാണ്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിന് 5 നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അതായത് 5 അദ്ദേഹം നോബൽ പ്രൈസ്, ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് ആയിട്ടുള്ളത് സ്കെച്ചസ് ആൻഡ് സ്റ്റോറീസ്, അതുപോലെ മദർ, ഓട്ടോബയോഗ്രഫി, അതുപോലെ കുറേ വർക്ക്സ് ഉണ്ട്. ടെക്സ്റ്റിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് റിഫർ ചെയ്യാം. അതുപോലെ തന്നെ അദ്ദേഹം മരണപ്പെടുന്നത് 1936 അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി നമുക്ക് ഹെർ ലവറിൻ്റെ സമ്മറി നോക്കാം. ഈ ഒരു സ്റ്റോറിൻ്റെ നെറേറ്റർ എന്ന് പറയുന്നത് മോസ്കോയിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട്, ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. ഒരു സ്റ്റുഡൻ്റാണ് ഈ ഒരു സ്റ്റോറിൻ്റെ നെറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തെരേസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിലുണ്ട്. ഒരു മെയിൻ ക്യാരക്ടറാണ് തെരേസ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ, പോളണ്ടുകാരിയായിരുന്നു. ഈ ഒരു ലേഡി എന്ന് പറയുന്നത് അത്യാവശ്യം തടി, അതുപോലെ തന്നെ ഹൈറ്റും വണ്ണം, പിന്നെ ഒരു ഇരുണ്ട നിറം പോലെ ഒരു നിറക്കാണ് ആർക്ക് ഈ ഒരു ലേഡിക്കുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ തെരേസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലേഡിനെ കുറിച്ചിട്ട് അത്ര നല്ലൊന്നല്ല അവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതായത് ആ സ്ഥലത്തുള്ള ആൾക്കാരൊന്നും അത്ര നല്ലൊരു അഭിപ്രായമല്ല ആ ഒരു തെരേസ എന്ന് പറയുന്ന ആ ലേഡിനെ കുറിച്ചിട്ട് പറയുന്നത്. സോ ഇതാണ് ഒരു തെരേസ എന്ന് പറഞ്ഞ ഈ ലേഡിനെ കുറിച്ചിട്ട് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവന്, അതായത് ഈ നെറേറ്ററി സ്റ്റുഡൻ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു ലേഡിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ പോകുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ നിന്ന് വിട്ടിട്ട് വരുന്ന സമയത്താണെങ്കിലും ഈ ഒരു ലേഡിനെ കാണാതിരിക്കാൻ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് അവൻ നടക്കാറുള്ളത്. ഭയങ്കര ശ്രദ്ധിച്ചിട്ടും ആ ഒരു സ്ത്രീ അവനെ കാണരുത്, അല്ലെങ്കിൽ അവൻ ആ ഒരു സ്ത്രീയെ കാണരുത് എന്നൊരു നിലയിലാണ് അവന് സ്കൂളിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ റൂമിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് പോണ സമയത്തൊക്കെ അവൻ ഭയങ്കര സൂക്ഷിച്ചിട്ടാണ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ അവന് സ്കൂളിലേക്ക് പോകുമ്പോഴും മുറ്റത്ത് ആ ലേഡിനെ, അതായത് തെരേസനെ കാണാറുണ്ടായിരുന്നു. ആ സമയത്ത് തെരേസ അവനെ നോക്കി ചിരിക്കുമായിരുന്നു ഒരു ദുരുദ്ദേശത്തോട്. അതായത് ഒരു വേണ്ടാത്തൊരു രീതിയിലുള്ള ഒരു തരത്തിലുള്ളൊരു രീതിയിലാണ് ആ ഒരു സ്ത്രീ അവനെ നോക്കിയിട്ട് ചിരിക്കാറുള്ളത്. ആ ഒരു തരത്തിലാണ് അവൻ അങ്ങനെയാണ് അവൻ ചിന്തിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം തെരേസ എന്ത് ചെയ്യാണ്, ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ, അതായത് ഈ ഒരു നെറേറ്ററിൻ്റെ റൂമിലേക്ക് പോവണ്, എന്തോ ഒരു ഹെൽപ്പ് വേണമെന്ന്, അതായത് ഒരു സഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ തെരേസ ഈ സ്റ്റുഡൻറ്റിൻ്റെ റൂമിലേക്ക് പോകുന്നത്. സോ തെരേസ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലെറ്റർ എഴുതണമെന്ന്, അതായത് തെരേസയുടെ ബോയ്ഫ്രണ്ടിന്, അതായത് കാമുകനക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എഴുതി തരുമെന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടാണ് ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തേക്ക് ഈ ഒരു തെരേസ ഒരു ലേഡി പോകുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പോകാനുള്ള കാരണം, ആ ഒരു സ്ത്രീ, ആ ഒരു ലേഡി എന്ന് പറയുന്ന തെരേസയ്ക്ക് ഇലിറ്ററേറ്റാണ്. അതായത് അവര് അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരൊരു ഇല്ലിറ്ററേറ്റാണ്. അതായത് അവർക്ക് എഴുതാനോ അതുപോലെ തന്നെ വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ലെറ്റർ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് തെരേസ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഈ ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നത്, അതായത് ഈ ഒരു ലെറ്റർ എഴുതാൻ പറയണത് ആർക്ക് വേണ്ടിയിട്ടാണ്, പോളണ്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അത് ആ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻ്റ് എന്താണ് സമ്മതിച്ചിന് ആ ഒരു ലെറ്റർ എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈ ഡിയർ ബോൾസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ ഒരു ലെറ്ററിൽ ആദ്യം തന്നെ എഴുതിയിട്ടുള്ളത് മൈ ഡിയർ ബോൾസ് എന്ന് പറഞ്ഞിട്ടാണ് പോളണ്ടിലുള്ള ഒരാൾക്കാട്ടെ ഈ ഒരു ലെറ്റർ എഴുതുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലെറ്റർ അവസാനിക്കുന്നത് യുവർ സോറോയിങ് ലിറ്റിൽ ഡൗ തെരേസ എന്ന് പറഞ്ഞിട്ടാണ്.
ആ ഒരു സമയത്ത് ആ ഒരു സ്റ്റുഡൻറ് അവരെ കളിയാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു അവർക്ക് ആ സ്റ്റുഡൻറ്റിന് ചിരി സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, ഇത്രയും തടിയും വണ്ണും അതുപോലെ തന്നെ ഹൈറ്റുള്ളൊക്കെ ഒരു ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലേഡി എന്തുകൊണ്ടാണ് സോറോയും ലിറ്റിൽ ഡോ എന്നുള്ള ഒരു പ്രയോഗം അവിടെ വരുത്തിയിട്ടുള്ളതെന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റുഡൻറ് അവരെ നോക്കി കളിയാക്കി ചിരിക്കുന്നത്. ആ ഒരു സമയത്ത് ആര് സ്റ്റുഡൻറ് ചോദിക്കുകയാണ്, പിന്നെ ചോദിക്കുകയാണ് ബോൾസ് എന്ന് പറയുന്നത് ആരാണ്, കാരണം ഈ ഒരു ലെറ്റർ ബോൾസിലാണ് ഉള്ളത്, ഈ ഒരു ബോൾസ് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ഈ സ്റ്റുഡൻറ് ചോദിക്കുകയാണ്. ആ സമയത്ത് ലേഡി പറയാണ് മൈ യങ് മാൻ, അതായത് എൻ്റെ ചെറുപ്പക്കാരൻ എന്നാണ് തെരേസ ലേഡി മറുപടി കൊടുക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് എന്താ അത്ഭുതം, ഭയങ്കര ഷോക്കായി പോയി. ആ സ്റ്റുഡൻ്റ് അങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ ചോദിക്കുകയാണ് തെരേസ, എനിക്കൊരു ചെറുപ്പക്കാരനെ, ഒരു യങ് മാനെ എനിക്ക് എന്ത് സ്നേഹിച്ചൂടെ, പ്രണയിച്ചൂടെ എന്നൊരു ചോദ്യം അവർ ഈ സ്റ്റുഡൻറ്റിനോട് തെരേസ ചോദിക്കുകയാണ്. അങ്ങനെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് ആ ഒരു ഇതിലൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് അതിനുശേഷം പറയുന്നത് വേറൊരു ദിവസം ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് തന്നെ പിന്നെയും തെരേസ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ റൂമിലേക്ക് വരണം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ചോദിക്കുകയാണ് ബോൾസിനുള്ള ലെറ്റർ ആയിരിക്കും അല്ലേ, എന്തായാലും ലെറ്റർ എഴുതുന്നത് ബോൾസിനായിരിക്കും, കാരണം ഫസ്റ്റൊക്കെ ബോൾസിന് വേണ്ടിയിട്ടല്ലേ ലെറ്റർ എഴുതുന്നത്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റും വിചാരിച്ച് ഇനിയുള്ള ലെറ്ററും ബോൾസിനായിരിക്കും എന്നുള്ളൊരു ഇതിൽ തന്നെ സ്റ്റുഡൻറ്റ് ചോദിച്ച് ബോൾസിനുള്ള ലെറ്റർ ആയിരിക്കും അല്ലേ എന്ന്. പക്ഷെ ആ സമയത്ത് തെരേസ പറഞ്ഞത് എനിക്കൊരു മറുപടി കത്താണ് വേണ്ടതെന്ന്, അതായത് ഒരു ലെറ്റർ, മറുപടി ലെറ്ററാണ്, റിപ്ലൈ ലെറ്ററാണ് തെരേസയ്ക്ക് വേണ്ടതെന്നാണ് ആ സ്റ്റുഡൻറ്റിനോട് പറയുന്നത്. ആ ഒരു സമയത്ത് അതായത് തെരേസ പറയുന്നത് ഒരു റിപ്ലൈ കത്ത് ബോൾസിന് അയച്ച ഒരു റിപ്ലൈ കത്ത് തന്നെ ആർക്ക്, തെരേസയ്ക്ക് തന്നെ തിരിച്ച് എഴുതി തരണമെന്നാണ് തെരേസ ഈ സ്റ്റുഡൻറ്റിനോട് ആവശ്യപ്പെടുന്നത്. ആ ഒരു സമയത്ത് ആ സ്റ്റുഡൻറ് ഭയങ്കര ഷോക്ക്, ഒരു അത്ഭുതപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം സ്റ്റുഡൻറ് വിചാരിക്കുകയാണ് ഇനി ഇവർ ഇന്ന കുപ്പിയിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിവിടേക്ക് വരുന്നതെന്ന് ആ സ്റ്റുഡൻറ് വിചാരിക്കണം. ആ സമയത്ത് തന്നെ ആ ഒരു സ്റ്റുഡൻറ്റിന് ദേഷ്യമൊക്കെ വന്നിട്ട് ആ ഒരു സ്ത്രീ, അതായത് ആ ഒരു ലേഡീനെ ഷൗട്ട് ചെയ്ത് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ അവനക്ക് ഒരു സോറോയും ഫീലിങ്സ്, അതായത് ഒരു ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ട്, കാരണം അവൻ ചെയ്തൊരു മോശ രീതിയിലാണ് അവരായിട്ട് പെരുമാറിയത്, അങ്ങനെയൊക്കെ അവനക്ക് തോന്നിയിട്ട് അവന് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൻ അവിടെ എത്തിയിട്ട് അവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുകയാണ്. ബോൾസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല, അവരെ സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ മുന്നിൽ അവർ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്, ബോൾസ് എന്ന് പറയുന്ന ആളില്ല എന്നൊക്കെ ഈ സ്റ്റുഡൻറ്റിനോട് തെരേസ പറയണം. എന്നിട്ട് അവർ പറയണം അവർ ഈ ലോകത്ത് ഒറ്റയ്ക്കാണ്, അവർ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊരു തോന്നല് വരാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു ലെറ്റർ എഴുതിപ്പിക്കുന്നതും അതുപോലെ തന്നെ റിപ്ലൈ കത്ത് എഴുതിപ്പിക്കുന്നതൊക്കെ ആര് ഈ സ്റ്റുഡൻറ്റിനോട് ഈ ലേഡി പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഭയങ്കര വിഷമം, അതുപോലെ തന്നെ ഭയങ്കര സങ്കടമൊക്കെ വരണം. അപ്പോൾ അവരെന്താ ചെയ്യണത്, ഓരോ ആഴ്ചയിലും ഈ സ്റ്റുഡൻ്റ് എന്താ ചെയ്യണം, ഓരോ ആഴ്ചയിലും രണ്ട് തവണയെങ്കിലും ലെറ്റർ എഴുതി കൊടുക്കും. ഒന്ന് ലെറ്റർ എഴുതുന്നതും അതുപോലെ തന്നെ ആ ലെറ്ററിൻ്റെ മറുപടി കത്തായിട്ട് വേറൊരു ലെറ്ററും കൂടി എഴുതുന്നത്. അങ്ങനെ രണ്ട് ലെറ്റേഴ്സാണ് ഈ സ്റ്റുഡൻറ്റ് ഈ ഒരു ലേഡിക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നത്. അതായത് ഒന്ന് ബോൾസിന് എഴുതുന്നതും അതുപോലെ തന്നെ ബോൾസ് റിപ്ലൈ തിരിച്ചെഴുതുന്നതുമായിട്ടുള്ള രണ്ട് ലെറ്റേഴ്സാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് അവർക്ക് എഴുതി കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ലെറ്റേഴ്സ് എഴുതി കൊടുക്കുന്ന ആ സ്റ്റുഡൻറ്റിന് അവൾ ചെയ്തു കൊടുത്തിരുന്നത് അവൻ്റെ കീറിയ ഷോക്സ് അതുപോലെ തന്നെ ഷർട്ട് മറ്റു ഡ്രസ്സുകളൊക്കെ തുന്നി കൊടുക്കുകയാണ് ഈ ലേഡി അവനക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരുന്നത്. അങ്ങനെ അവന് ആ ലേഡിക്ക് വേണ്ടിയിട്ട് 3 മാസം വരെയാണ് ആ ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നത് നീണ്ടു നിന്നിരുന്നത്. അതായത് വെറും 3 മാസം മാത്രമായിരുന്നു ആ ഒരു എഴുത്ത് തുടർന്ന് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ 3 മാസത്തിന് ശേഷം എന്തോ ഒരു റീസൺ കാരണം ആ ഒരു ലേഡിനെ, ആ ഒരു തെരേസ എന്ന് പറഞ്ഞ ലേഡിനെ ജയിലിലാക്കുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു കുറ്റം അവളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്നൊരു വ്യക്തവുമില്ല ഈ ഒരു സ്റ്റോറിയിൽ, അത് വ്യക്തമാക്കുന്നില്ല. ബട്ട് നെറേറ്റർ വിചാരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ലേഡി മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് നെറേറ്റർ വിചാരിക്കുന്നത്. സോ ഇത്രയാണ് ഹെർ ലവർ എന്ന് പറയുന്ന മാക്സിം ഗോർക്കിയുടെ ഈ ഷോർട്ട് സ്റ്റോറി, അതായത് ഈ ഷോർട്ട് ഫിക്ഷനിലെ സമ്മറി, ഡീറ്റെയിൽഡ് സമ്മറി എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റയിലായാലും മെസ്സേജ് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അതെന്തായാലും കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കൂടി പറയുക. സോ നിങ്ങൾ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യുക. സോ താങ്ക് യു.